ഹൃദയത്തിൻ്റെ ഉള്ളിൽ സ്വന്തം അഭിപ്രായങ്ങൾ വച്ച് സൂക്ഷിക്കുന്നയാൾ ലോകത്തെ പൂർണ്ണമായി ഉപേക്ഷിച്ചിട്ടില്ല. വിശുദ്ധ ഫ്രാൻസിസ് അസീസി. ഒരുവൻ്റെ സമ്മതമില്ലാതെ അവൻ്റെ സ്വാതന്ത്ര്യത്തെ ഹനിക്കുവാൻ ആർക്ക് സാധിക്കുകയില്ല. ഇപ്രകാരമുള്ള സ്വാതന്ത്ര്യത്തെയാണ്, അല്ലെങ്കിൽ സ്വന്തം ഇഷ്ടത്തെയാണ് അനുസരണമെന്ന പുണ്യം വഴി ഒരാൾ ദൈവത്തിന് ബലിയർപ്പിക്കുന്നത്. അനുസരണമെന്ന പുണ്യത്തിലൂടെ മാത്രമേ ക്രിസ്തുവിനെ പൂർണ്ണമായി അനുഗമിക്കുവാനും അനുകരിക്കുവാനും നമുക്ക് സാധിക്കുകയുള്ളൂ. ഫിലിപ്പിയർക്കെഴുതിയ ലേഖനം 2:7-8 തിരുവചനത്തിൽ പൗലോസ് അപ്പസ്തോലൻ ക്രിസ്തുവിൻ്റെ മനോഭാവത്തെ ഇപ്രകാരം വിവരിക്കുന്നു. തന്നെ തന്നെ ശൂന്യനാക്കിക്കൊണ്ട് ദാസൻ്റെ രൂപം സ്വീകരിച്ച് മനുഷ്യരുടെ സാദൃശ്യത്തിലായി തീർന്ന് ആകൃതിയിൽ മനുഷ്യനെ പോലെ കാണപ്പെട്ടു, മരണം വരെ, അതേ കുരിശുമരണം വരെ അനുസരണമുള്ളവനായി തന്നെ തന്നെ താഴ്ത്തി. ദൈവസ്നേഹത്തെ പ്രതി എല്ലാം ഉപേക്ഷിക്കുകയും എല്ലാവരെയും അനുസരിക്കുകയും ചെയ്ത വിശുദ്ധ ഫ്രാൻസിസ് അസീസിയെ പോലെ എളിമയിലും അനുസരണത്തിലും എപ്പോഴും നിലകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ നമുക്ക് പരിശ്രമിക്കാം. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.